അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തുഹു ഒരിക്കലും അരികിൽ വരരുതെന്ന് പറഞ്ഞതാണെങ്കിലും മരണവേദനയുടെ സമയത്ത് കണ്ണുകൾ അടയും മുമ്പേ അവസാനമായി കാണാൻ കൊതിക്കുന്ന മുഖങ്ങളിൽ മിയയുടെ മുഖവും ഉണ്ടായിട്ടുണ്ടാവും നൊന്തു പ്രസവിച്ചു വളർത്തി തന്നോളമാക്കിയ മകളെ കാണാൻ കഴിയാതെ ജീവൻ പോകുമ്പോൾ അവസാനമായി ഒന്ന് കാണാനോ കാണിക്കാനോ കഴിയാതെ പോകുന്ന വിധി അലിയുടെ ഭാര്യ റെസ്യ മരണപ്പെട്ട വാർത്തയറിഞ്ഞ് പെട്ടെന്ന് തന്നെ ആളുകൾ ആ വീട്ടിൽ വന്നു തുടങ്ങി ആരക്കെയോ ടാറുപ്പായ വീടിൻ്റെ മുൻപിൽ വലിച്ചുകെട്ടി മുറ്റത്ത് കസേരകൾ നിറന്നു മയ്യത്ത് കുളിപ്പിക്കാനുള്ള സ്ഥലവും മറ്റും കാര്യങ്ങളും തയ്യാറാക്കി അടുത്ത വീട്ടിൽ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് പെണ്ണുങ്ങൾ ആരോടും ഒന്നും പറയാതെ തന്നെ എല്ലാവരും ചേർന്ന് കാര്യങ്ങൾ നടത്തുന്നത് മരണവീടുകളിലെ കാഴ്ചയാണ് വീടിൻ്റെ ഹാളിൽ മയ്യത്തിനെ കിടത്തി വെള്ളത്തുണി കൊണ്ട് മൂടി മൺചട്ടിയിൽ പുകച്ച കുന്തിരിക്കപ്പുക വീടും പരിസരവും മരണത്തിൻ്റെ മണം നിറച്ചു ബന്ധത്തിലുള്ള ഒരു കുട്ടി കാണാൻ വരുന്നത് അവസാന കാഴ്ചയായി മുഖത്തെ തുണി മാറ്റി കൊടുത്തു മിയ വരൂ അയൽവാസികളും ബന്ധുക്കളും നാട്ടുകാരുമായി ഒരുപാട് പേര് ആ വീട്ടിലെത്തിയിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിൽ പെണ്ണുങ്ങൾ പുറത്താണുങ്ങൾ അവർക്കിടയിൽ പലർക്കും അറിയേണ്ടത് മരിച്ചു കിടക്കുന്ന റെസ്യയുടെ പുന്നാരമോൾ മിയ അവസാനമായി ഒരു നോക്ക് കാണാൻ ഈ വീടിൻ്റെ കടന്ന് എത്തുമോ എന്നതാണ് ഞാനോ എൻ്റെ ഭാര്യയോ മരിച്ചാൽ പോലും നീ ഈ വീട്ടിൽ വരരുത് ഈ നിമിഷം മുതൽ ഞങ്ങളും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല മിയയോട് അവസാനമായി വാപ്പ പറഞ്ഞ വാക്കുകളാണിത് ആ വാക്കുകൾക്ക് മുമ്പിൽ പതറാതെ വീറോടെ ഇഷ്ടപ്പെട്ട ഒരുത്തൻ്റെ ഒപ്പം പോയിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു കഴിഞ്ഞു പോയ അഞ്ചു വർഷങ്ങൾ മകളെ ഓർത്ത് തേങ്ങിയ ഉമ്മയും വാപ്പയും എൻ്റെ ഈ സങ്കടവും കണ്ണീരും അവളുടെ നാളേകളെ ഓർത്തല്ല ഇന്നലെ വരെ അവൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഞങ്ങൾ അവൾക്കിഷ്ടമുള്ളതൊക്കെ കൊടുത്തു അവൾക്കല്ലേ കൊടുക്കാൻ കഴിയൂ വേറെയൊരു കുട്ടി ഞങ്ങൾക്ക് പടച്ചോൺ തന്നില്ലല്ലോ അവൾ അവളെ ഇഷ്ടത്തിന് പോയതിന് ശേഷമാണ് വേറെ ഒരു കുട്ടി ഇല്ലാത്തതിൻ്റെ നോവും ചിന്തയും വാപ്പയുടെ സമ്മതപ്രകാരം കൈപ്പിടിച്ചു കൊടുക്കാൻ വാപ്പയില്ലാതെ പള്ളിയിൽ നിക്കാഹ് നടന്നു പിന്നെ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ അവളുടെ ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കാനോ അറിയാനോ അവർ രണ്ടുപേരും ശ്രമിച്ചില്ല ഉമ്മയുടെ മരണവിവരം അൻസിൽ മിയയോട് പറഞ്ഞപ്പോൾ മിയ പൊട്ടിക്കരഞ്ഞു അൻസിൽ അവളെ സമാധാനിപ്പിക്കാൻ നോക്കി എന്തൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചാലും സ്വന്തം ഉമ്മയുടെ മരണത്തെ മകളുടെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയില്ല എനിക്ക് എൻ്റെ ഉമ്മയെ കാണണമിക്ക നമ്മളെ ആ വീട്ടിലേക്ക് കയറ്റോ അറിയില്ല എന്നാലും പോണം എൻ്റെ ഉമ്മയല്ലേ എൻ്റെ വാപ്പ എന്നെ തടയോ ആ നീ ഡ്രസ്സ് മാറി വാ മിയ സങ്കടത്തോടെ മുറിയിലേക്ക് പോയി അവൾ ഡ്രസ്സ് മാറി ഉറങ്ങിക്കിടന്ന മൂന്ന് വയസ്സുള്ള ധിയെയും എടുത്ത് പുറത്തേക്കിറങ്ങി സ്വന്തം വീടായിരുന്നു പക്ഷേ ഇനി ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ അനുവാദം വേണം വെല്ലുവിളി പോലെ ഇനി ഒരിക്കലും ആ പടി കിടക്കില്ലെന്ന് ഉറപ്പിച്ചെങ്കിലും ഇതുപോലെ ഒരു ദിവസത്തെക്കുറിച്ച് ആരും ചിന്തിച്ചില്ല വണ്ടി നിർത്തി ഇറങ്ങി അൻസിലും മീയും മരണവീട്ടിലേക്ക് നടന്നു ഗേറ്റ് എത്തിയപ്പോൾ വാപ്പയുടെ അനിയൻ അവളെ തടഞ്ഞു നീ ഇങ്ങോട്ട് കയറേണ്ട നീ കാരണമാ ഇത്ത ഇത്ര പെട്ടെന്ന് പോയത് അൻസിലവളെ ചേർത്തു പിടിച്ചു സ്വന്തം മകളേക്കാൾ ഓമനിച്ചിലാളിച്ചു വളർത്തിയ കൊച്ചാപ്പയുടെ വാക്കിൻ്റെ മുമ്പിൽ മിയ ഒറ്റപ്പെട്ടതുപോലെ തോന്നി സ്വന്തമായിരുന്നവർ ശത്രുവിനെപ്പോലെ കണ്ട് തടയുന്നു മരിച്ചു കിടക്കുന്ന ഉമ്മയുടെ ഓർമ്മകളെ കൂടെ കൂട്ടി ഉമ്മയുടെ അരികിൽ മൺചാട്ടിൽ പുകയുന്ന കുന്തിരിക്കത്തിൻ്റെ മണം അവളുടെ അരികിലെത്തി എല്ലാവരുടെയും നോട്ടം അവളിലാണ് പൊട്ടിക്കരച്ചിലോടെ ഉമ്മയെ ഒന്ന് കാണാൻ കൊതിക്കുന്ന മകൾ യാചനയോടെ ഗേറ്റിൽ നിന്നു എനിക്കൊന്ന് കണ്ടാൽ മതി എന്നെ ഒന്ന് കാണിക്കോ എൻ്റെ ഉമ്മച്ചീനെ ഇല്ല ഞങ്ങൾക്കൊരു മോളുണ്ടായിരുന്നു അവൾ അഞ്ചു കൊല്ലമ്പും മരിച്ചു ഇപ്പം എൻ്റെ ഭാര്യയും മരിച്ചു ആ മോളെന്നും പറഞ്ഞ് ഒരുത്തിയും എൻ്റെ വീട്ടിലേക്ക് കയറരുത് മരിച്ചവരൊന്നും തിരിച്ചു വരില്ല നിനക്ക് പോകാം നിറഞ്ഞ കണ്ണുകൾ തുടച്ച് മിയ വാപ്പയുടെ മുഖത്തേക്ക് നോക്കി ഒരല്പം കാരുണ്യമാണ് വേണ്ടത് ഒന്ന് കാണിക്കാനുള്ള അവസരം ആ സങ്കടത്തിൻ്റെയും ഇടയിൽ വർഷങ്ങൾക്ക് മുമ്പ് നേർക്കുനേർ നിൽക്കുമ്പോൾ വാപ്പയുടെ മുഖത്തിൻ്റെ പ്രസരിപ്പ് നഷ്ടമായതുപോലെ മിയക്ക് തോന്നി ഒരുപാട് പ്രായമായതുപോലെ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും നിങ്ങളുടെ ഒരു ചില്ലി ക്യാഷ് എനിക്ക് വേണ്ട പലവട്ടം പറഞ്ഞതല്ലേ അവനെ എനിക്ക് നിക്കാഹ് ചെയ്ത് തരാൻ തന്നില്ലല്ലോ ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല അവൻ വിളിച്ചു ഞാൻ അവൻ്റെ ഒപ്പം പോയി ഇനി എന്നെ തേടിയാരും വരണ്ട ഇല്ല മോളെ വരില്ല ഒരിക്കലും വരില്ല അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മിയ പറഞ്ഞത് കേട്ട് തകർന്നു പോയതാണ് വാപ്പയുടെ മനസ്സും ശരീരവും അങ്ങനെ ഒരു തളർച്ചയുടെ അവസാനമാണ് ഉമ്മയുടെ മരണം ഒരു ഒരായുസ് മുഴുവൻ അറബി നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഈയൊരു മോൾക്ക് വേണ്ടിയായിരുന്നു നിനക്കവൻ തന്നത് സ്നേഹം മാത്രമല്ല രണ്ടുപേരുടെ ജീവിതമായിരുന്നു മിയയുടെ ഒക്കത്ത് കിടന്ന് ഉറങ്ങിയിരുന്ന ദിയമോൾ ഉണർന്നു പരിചയമില്ലാത്ത സ്ഥലവും വീടും അറിയാത്ത കുറേ ആളുകൾ അവൾ ഉമ്മയെ കഴുത്തിലൂടെ കെട്ടിപ്പിടിച്ച് കണ്ണടച്ച് കിടന്നു മിയ നീ ഇപ്പോ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കേണ്ട അനസിലെ നിന്റെ പെണ്ണിനെയും കൊണ്ട് പോകാൻ നോക്ക് മീയും മനസ്സിലും വീടിൻ്റെ മതിലിനോട് ചേർന്നുള്ള ഇടവഴിയിൽ നിന്നു മയ്യത്തെ കുളിപ്പിക്കാനുള്ള സമയമായി കുളിപ്പിക്കാൻ വേണ്ടി മയ്യത്തിനെ എടുത്തു കരച്ചിലില്ലാത്ത മരണവീട് ആർത്തലച്ചു പൊട്ടിക്കാരനുള്ള ഒരേയൊരു മകൾ വീടിൻ്റെ പുറത്ത് അവസാനമായി ഒന്ന് കാണാൻ കഴിയാതെ തേങ്ങുന്നു കുളിപ്പിച്ച് കഴിഞ്ഞ് മയ്യത്തിനെ ഹാളിലേക്ക് കൊണ്ടുവന്നു അത്തറും പനിനീറും തെളിച്ച് മൈലാഞ്ചീലകൾ വിതറിയ വെള്ളത്തുണിയിൽ കിടത്തി ചെവിയിലും മൂക്കിലും പഞ്ഞുവെച്ചു കണ്ണു നിറഞ്ഞ നോവോടെ അവസാന യാത്രയ്ക്കൊരുക്കാൻ അയാളും കൂടെ നിന്നു ഇനിയൊരു കൂട്ടില്ല ഈ ഭൂമിയിൽ മനസ്സ് പറയുന്നുണ്ട് ഒരു നോക്ക് കാണുവാനും ഉമ്മയെന്ന് വിളിച്ച് പൊട്ടിക്കരയുവാനും മിയമോൾക്കും അവകാശമുണ്ടെന്ന് വാപ്പയ്ക്കറിയാം മയത്തിൻ്റെ അരികിൽ നിൽക്കുന്ന അയാൾ തുറന്നിട്ട ജനലിലൂടെ മിയെ നോക്കി അവൾ മതിലിൻ്റെ അപ്പുറം റോഡിൽ അൻസിലിൻ്റെ അരികെ നിൽക്കുന്നുണ്ട് വിളിച്ചുകൊണ്ട് വന്നാലോ മോളെ ഉമ്മയെ കാണിച്ചാലോ അയാൾ മയ്യത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അഞ്ചുകൊല്ലം കൊണ്ട് ഒരുപാട് മാറിപ്പോയ മുഖം മിയ പോയതിനു ശേഷം റസ്യ ചിരിച്ചു കണ്ടിട്ടില്ല എപ്പോഴും കണ്ണുകളിൽ സങ്കടത്തിൻ്റെ ഇരുട്ട് പോലെയല്ല കൂട്ടുകാരിയെ പോലെയായിരുന്നു ഉമ്മയും മോളും അവൾ ജനിച്ച ദിവസം മുതൽ അവൾ പോകും വരെ ഒരു രാത്രി പോലും പിരിഞ്ഞു നിന്നിട്ടില്ല രണ്ടുപേരും നിന്നെ അവൾ കാണണ്ടാലേ നമ്മൾ അന്നേ തീരുമാനിച്ചതല്ലേ എല്ലാം വേണ്ട അവൾ നിന്നെ കാണണ്ട പതിയെ ഭാര്യയുടെ ചെവിയിൽ പറഞ്ഞു കവിളൊരു മുത്തം കൊടുത്തപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞു അവളെ വിടാതെ കെട്ടിപ്പിടിച്ച അയാളെ ആരോ മാറ്റി മുഖവും വെള്ളത്തുണിയുടെ ഉള്ളിലാക്കി തുണിയുടെ അറ്റം കെട്ടി മയ്യത്ത് കട്ടിലിൽ കിടത്തി മയ്യത്ത് കട്ടിൽ ഉയർത്തി ധിക്കറുകളോടെ ഒരുപാട് ആഗ്രഹിച്ചുണ്ടാക്കിയ വീടിൻ്റെ ഗേറ്റ് കടന്ന് പള്ളിയിലേക്ക് യാത്ര തുടങ്ങി മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് പള്ളിക്കാട്ടിൽ ഒരുക്കിയ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കിടത്തി മുഖത്തെ തുണിമാറ്റി കവിൾ മണ്ണോട് ചേർത്തു വെച്ചു മുഖം ഭംഗിയുള്ളൊരു മുഖമാണ് ആ മുഖമാണ് മനുഷ്യ ശരീരത്തിൽ ആദ്യം പുഴുതിന്നുക ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടോ ഖബറിൻ്റെ ചുറ്റിൽ നിന്നവരുടെ ഇടയിലുണ്ടായിരുന്ന അൻസിൽ ഉറക്കെ പറഞ്ഞു ഉണ്ട് കാ ഒരാളുണ്ട് എന്നാ പെട്ടെന്ന് വിളിക്ക് കുറച്ചു ദൂരെ മാറി നിന്ന മീയെ അനസിൽ വിളിച്ചു കൊണ്ടുവന്നു ആളുകൾ മിയക്കുമ്മയെ അവസാനമായി കാണാൻ സൗകര്യം ചെയ്തു കൊടുത്തു കബറിൻ്റെ ഉള്ളിലേക്ക് മിയ നോക്കി ഒരു നോക്ക് മാത്രം പൊട്ടി കരഞ്ഞുപോയി കബറിനുള്ളിൽ കിടക്കുന്ന ഉമ്മയുടെ മുഖം ആ മുഖം അവസാനമായി കാണുമ്പോൾ സ്വന്തം ഇഷ്ടവും സന്തോഷവും രണ്ട് ജീവിതങ്ങളെ തളർത്തിക്കളഞ്ഞെന്ന് മിയ അറിയുന്നുണ്ട് അതറിയാനും മനസ്സിലാക്കാനുമായിരുന്നു ഈ മരണം അൻസിലവളെ മാറ്റി നിർത്തി കബറ് മണ്ണിട്ട് മൂടി പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞിട്ടും മൂന്ന് പേര് മാത്രം അവിടെ നിന്ന് പോയില്ല വാപ്പ കബറിന്റെ അരികിൽ നിന്നു കുറച്ചുമാറി ദിയമോളെ പിടിച്ച് അൻസിലിൻ്റെ ഒപ്പം നിന്ന് ഉമ്മാക്കു വേണ്ടി മിയ പ്രാർത്ഥിച്ചു കബറിന്റെ അരികിൽ നിന്നു കൊണ്ട് അലി കാണുന്നുണ്ട് മിയയെ മിയയുടെ തോളിൽ കിടക്കുന്ന അവളുടെ കുഞ്ഞുമോളെ ഒരു പക്ഷെ അരികിലുണ്ടായിരുന്നെങ്കിൽ ആ ദിയമോളുടെ പുഞ്ചിരി അല്പം സങ്കടങ്ങൾ മാഞ്ഞു പോകുമായിരുന്നു നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും മുമ്പിൽ ലാളിച്ചു വളർത്തിയ മകൾ മാതാപിതാക്കളെ വേണ്ടെന്ന് വെച്ച് കൽബിലെ പ്രണയത്തിൻ്റെ ഒപ്പം പോകുമ്പോൾ ജീവനേക്കാളരെ സ്നേഹിച്ച മാതാപിതാക്കൾ തോറ്റുപോകും ആ തോൽവിയെ മറച്ചു പിടിക്കാൻ അവർ വാശി പിടിച്ച് മക്കളെ അകറ്റി നിർത്തുന്നത് മക്കളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല അങ്ങനെങ്കിലും ഒന്ന് ജയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു അനുഭവത്തിൽ നിന്നും മക്കളും മാതാപിതാക്കളും ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് സ്കൂളിലേക്കെന്നും മറ്റും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി കാമുകനൊപ്പം ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ നാം ഓർക്കേണ്ടതുണ്ട് നമ്മെ കാത്ത് നമ്മുടെ ഉപ്പയും ഉമ്മയും വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടെന്ന് നമ്മളാണ് അവരുടെ പ്രതീക്ഷയെന്ന് അള്ളാഹു സുബുഹാനവത്താല എല്ലാ മക്കളെയും നേർവഴിയിലാക്കട്ടെ എല്ലാ മക്കൾക്കും അള്ളാഹു സെൽബുദ്ധി നൽകട്ടെ നാം എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്കു വേണ്ടി പ്രത്യേകം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ ഉള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദ്വാസിയത്തോടെ അസ്സലാ വലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തുഹു കടപ്പാട് നവാസ് ആമാണ്ടൂർ